നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ അപകീർത്തികരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ പി സി ജോർജ് എം എൽ എക്കെതിരെ കേസെടുക്കാൻ വനിതാ കമ്മീഷൻ തീരുമാനിച്ചു. ചെയർപേഴ്സൺ എം സി ജോസഫൈൻ അന്വേഷണ കമ്മീഷനായ വി യു കുര്യാക്കോസിനാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. സ്പീക്കറുടെ അനുമതിയോടെ പി സി ജോർജിന്റെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനമായി. നടിക്കെതിരെ പി സി ജോർജ് എം എൽ എ വാർത്താ സമ്മേളനങ്ങളിലും ചാനൽ ചർച്ചകളിലും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് വനിതാ കമ്മീഷൻ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വിദഗ്ധ നിയമോപദേശം തേടിയിരുന്നു. നടപടിയിലേക്ക് കടക്കാമെന്ന നിയമോപദേശം ലഭിച്ചതോടെയാണ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വി യു കുര്യാക്കോസിന് നിർദ്ദേശം നൽകിയത്. പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാമെന്നും കേസെടുക്കാമെന്നും നിയമോപദേശത്തിൽ പറയുന്നു. സ്പീക്കറുടെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇരയാക്കപ്പെടുന്നയാൾ പല കാരണങ്ങളാൽ പരാതിപ്പെടാതിരിക്കുന്നത് കേസെടുക്കുന്നതിന് വിഘാതമാകുന്നുണ്ടെന്ന് കമ്മീഷൻ പറയുന്നു. പി സി ജോർജിന്റെ മൊഴി രേഖപ്പെടുത്താൻ അനുമതി തേടി സ്പീക്കർക്ക് എത്രയും പെട്ടെന്ന് കത്ത് കൈമാറാനും വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ടി ബി മിനി ചിന്താ ജെറോം, കെ എസ് ഡേവിഡ്, എം സി ജോസഫൻ, സജിത മഠത്തിൽ, ലിബർട്ടി ബഷീർ, പി സി ജോർജ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം അഡ്വക്കേറ്റ് ടി ബി മിനി, വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു നിയമപരം നിൽക്കൂ, ഞാൻ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി എം സി ജോസഫൈൻ, എന്തുകൊണ്ടാണ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ വനിതാ കമ്മീഷൻ തീരുമാനിച്ചത്? വനിതാ കമ്മീഷൻ പി സി ജോർജിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത് നടിക്കെതിരായിട്ട് അപകീർത്തികരമായിട്ടുള്ള സംസാരങ്ങൾ അദ്ദേഹം ചാനലിലൂടെ നടത്തുകയുണ്ടായി. അപ്പോ അത് പിന്നെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോ വനിതാ കമ്മീഷൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ വിധത്തിൽ സമൂഹത്തില് ഇതുപോലെ പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാള്, അതുപോലെ തന്നെ ജനപ്രതിനിധി, ഇവരൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ പക്വതയും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും സംസാരിക്കേണ്ടവരാണ്. പക്ഷെ പി സി ജോർജിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു സമീപനം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ നടിയെ മാത്രമല്ല, മറ്റ് ഈ കേസിൽ പെടാത്ത ഈ കേസുമായി ബന്ധപ്പെട്ട നടിയെ മാത്രമല്ല അല്ലാത്തവരെയും അദ്ദേഹം അപകീർത്തികരമായ വിധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് പിന്നെ എത്ര ചെറിയ കുറ്റമായാലും വലിയ കുറ്റമായാലും ഇക്കാര്യത്തില് നടപടിയെടുത്തേ മതിയാവും. അതുകൊണ്ട് ആവശ്യമായുള്ള നിയമോപദേശങ്ങൾ തേടി ഞങ്ങള് വനിതാ കമ്മീഷൻ പി സി ജോർജിന്റെ പേരിൽ നടപടിയെടുക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് പി സി ജോർജ് മാത്രം എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നില്ലേ? നേരത്തെ മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഗുരുതരമായ രീതിയിലാണ് ഒരു വാരികയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലൂടെ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് പിന്നീട് ആ വാരിക തന്നെ ഒരു കത്തിലൂടെ ഡി ജി പി അറിയിക്കുകയും അത് അതിൻ്റെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. ആ നിലയിൽ ആ നടി ആക്രമിക്കപ്പെട്ടു. ദിലീപ് തന്നെ രണ്ട് തവണയായി, ഒരിക്കൽ മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കലും, പിന്നീട് റിപ്പോർട്ടർ ടെലിവിഷനോട് സംസാരിക്കുമ്പോൾ മറ്റൊരിക്കലും. എന്തുകൊണ്ട് പി സി ജോർജ് മാത്രം? പി സി ജോർജ് മാത്രം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവില്ല. കാരണം ശങ്കുമാറിന്റെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ആ വിധത്തിലൊരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പരാതികൾ ഫോണിലൂടെ അല്ലാതെ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ശങ്കുമാറിന്റെ വിഷയം ഇതും കൂടി കൂട്ടിക്കൊഴക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഫസ്റ്റ് പി സി ജോർജിന്റെ കാര്യമാണ് പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പി സി ജോർജ് ഒരുപക്ഷെ ഡി ജി പി പറഞ്ഞതിനേക്കാൾ, അല്ലെങ്കിൽ ദിലീപ് പറഞ്ഞതിനേക്കാൾ ക്രൂരമാണ് എന്ന് വനിതാ കമ്മീഷന് ബോധ്യമായിട്ടുണ്ടോ? വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്? കുറെ കൂടി വിശാലമായ വലിയ അർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്താൽ നമുക്കറിയാം ഇങ്ങനെ ഇരകളാക്കപ്പെടുന്നവരുടെ പേര് പോലും പരാമർശിക്കപ്പെടരുത് എന്ന്. അങ്ങനെ പരാമർശിക്കപ്പെടരുത്, അങ്ങനെ പരാമർശിച്ചാൽ 2 വർഷം ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമായി അത് മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് പരാമർശിക്കപ്പെട്ടവർ തന്നെ പേരിൽ ഐ പി സി പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഇപ്പൊ പക്ഷെ അതിനേക്കാൾ ക്രൂരമായ വിധത്തിലാണ് ഇപ്പോൾ മുൻ ഡി ജി പിയുടെ കാര്യത്തിലായാലും ദിലീപിന്റെ കാര്യത്തിലായാലും പി സി ജോർജിന്റെ കാര്യത്തിലായാലും ഇനിയിപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത മറ്റുള്ളവരുടെ കാര്യത്തിലായാലും എല്ലാം ഇക്കാര്യത്തില്. ഇപ്പോൾ പി സി ജോർജ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ച എന്താണെന്ന് അറിയാമോ? എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ മൊഴി നൽകാൻ വരും. അപ്പോൾ ഞാൻ ഈ പറയുന്ന വനിതകളുടെ എല്ലാം, എന്നെ എതിർത്ത് പരാതി നൽകിയ വനിതകളുടെ എല്ലാം
തനി കോതം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും വനിതാ കമ്മീഷന്. വനിതാ കമ്മീഷന്റെ മുമ്പാകെ അങ്ങനെ പറയുമ്പോൾ അതിൽ തെറ്റ് അത് പൊതു പ്രസ്താവനയായി മാറില്ലല്ലോ, എനിക്കെതിരെ അവർക്ക് കേസ് കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നാണ്. അപ്പോൾ ആളുകൾക്ക് ഇതിനോടൊന്നും ഒരു വിലയില്ലായ്മയുണ്ട് എന്ന് വനിതാ കമ്മീഷൻ മനസ്സിലാക്കുന്നുണ്ടോ? ഈ വിധത്തിലാണ് പിന്നെ ഒരു ഒരു ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനും കേരളത്തിൽ അന്യ അവരെ അറിയപ്പെടുന്ന ഒരാൾ ഈ വിധത്തിലാണോ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കേണ്ടത്? അതൊക്കെ ഒരു തന്നിഷ്ടം തന്റേടമാണ്. അതൊക്കെ കേരളത്തിലെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന വരികയാണെങ്കിൽ അല്ലാതെ എന്താ വനിതാ കമ്മീഷനാണ്. വനിതാ കമ്മീഷൻ അല്ല, കേസെടുക്കാൻ വനിതാ കമ്മീഷൻ അധികാരമുണ്ട്. വനിതാ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും നമ്മൾ സാധാരണഗതിയിൽ ഈ നിയമം എന്തിനാണ്? ഒരു ഡിറ്ററൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഡിറ്ററൻസ് ആകുന്നില്ല ആർക്കും. വനിതാ കമ്മീഷന് മാത്രമല്ല, ഇനി IPC പ്രകാരം കേസെടുത്താൽ പോലും ഒരു ഭയവുമില്ല എന്നുള്ള ഒരു അവസ്ഥയായി. സമീപകാലത്ത് നമ്മൾ നിർഭയേക്കാൾ ക്രൂരമായിട്ടുള്ളൊരു ഒരു ബലാത്സംഗം എന്ന് വിലയിരുത്തിയ ഒരു വിഷയത്തിൽ ആളുകൾ നോക്കൂ, എത്ര റാൻഡമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. അവർക്കെതിരെ നിയമ നടപടി വന്നാൽ തന്നെ ഞങ്ങൾ നേരിട്ടോളാം എന്നുള്ളത് മാത്രമല്ല, ആ നിയമ നടപടിയിലെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിഷയത്തിൽ PC ജോർജിനെതിരെ ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം തനിക്കോണം എനിക്ക് അവിടെ പറയാൻ കഴിയും, കമ്മീഷനിൽ പറയാൻ കഴിയും എന്നുള്ള അവകാശം എടുക്കലായി മാറുന്നു എന്ന് പറയുമ്പോൾ ആ കഷ്ടം തന്നെ പറയാനാവൂ. തുടരുക ദയവായി, താങ്കൾ തുടരുക. PC ജോർജ് തന്നെ ടെലിഫോണിലായി. ഇല്ല, PC ജോർജ്, വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ? അയ്യോ, ഞാൻ പേടിച്ചു പോയി, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. വനിതാ കമ്മീഷന്റെ മൂക്കം വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ? എന്താണ് അതിലുള്ളത്? ഞാൻ ഏത് IPC ഏത് ഏത് സെക്ഷനാണ് വയനാട് ചെയ്തിട്ടുള്ളത്? ഈ രാജ്യത്ത് ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും പറയണക്കുന്നത് ഞാൻ അങ്ങനെ വനിതാ കമ്മീഷനെ എന്നെ പേടിപ്പിക്കുന്നത്? അവർ ആദ്യം ചെയ്യേണ്ടതാണ്. അവിടെ ആ അവിടെ ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ നടന്ന ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ, ആ മുനിസിപ്പാലിറ്റി പാവപ്പെട്ട ഹെരിയൻ പെണ്ണിനെ, പട്ടികജാതി പെണ്ണിനെ അവർ മണ്ഡല കെട്ടി അടിച്ചല്ലോ, അവർ വളം പത്രത്തിൽ വന്നല്ലോ, അവരെ കൊണ്ട് കേസ് പിൻവലിച്ചിട്ട് കാര്യമല്ലോ. സ്ത്രീയുടെ കമ്മിറ്റി ആണെങ്കിൽ നിങ്ങൾ അന്നേരം കേസെടുക്കണ്ടേ? ലോക്സഭയിൽ എവിടെ പോയി കേസെടുക്ക്? അത് കഴിഞ്ഞ് പറയാൻ ഭർത്താനും ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ കോട്ടയത്ത്. കോട്ടയത്ത് ഒരു പാവപ്പെട്ട 43 പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്, നേഴ്സുമാർ പാവങ്ങൾ. അവരെ ഒരു ഹോസ്പിറ്റലിൽ മുതലാളി ഒരാൾ വന്ന് തിമ്മൂരി കാണിച്ച് അപമാനിച്ചു. അവര് 43 പേര് കൂടെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇന്ന് 5-ാം ദിവസമാണ്, ഒരു കേസ് എടുത്തിട്ടില്ല. PC ജോർജ്, ഈ താങ്കൾ പറയുന്ന മട്ടന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ പരാതിക്കാരിക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഇല്ല. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ ദില്ലിയിലെ നിർഭയേക്കാളും പീഡനം ഏറ്റുവാങ്ങി എന്ന് പറയുന്ന നടി എങ്ങനെയാണ് അടുത്ത ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ക്രൂരത, ആ വാക്കുകളിലെ ക്രൂരത, അതാണ് വനിതാ കമ്മീഷൻ ഗൗരവമായി കാണുന്നത്. ഞാൻ പച്ചക്കെന്ന് പറയാൻ വിചാരിച്ചോട്, ആ പെൺകുട്ടി സിനിമ നടി അവരെ പോലീസ് കോടതി കൊടുത്ത മൊഴി അനുസരിച്ച് അവരുടെ പിരീഡായിരുന്നു. പിരീഡായിരുന്ന സമയത്താണ് ആ സ്ത്രീയെ കസ്റ്റമറെ വണ്ടിയൊക്കെ എത്തിക്കൊണ്ട് നടന്നത്. അവര് എന്താണെങ്കിലും 2-ാം ദിവസം സിനിമ അഭിനയിച്ചു. 1-ാമത്തെ കാര്യം, പോലീസ് നിർഭയക്കാൾ കുറവായി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായില്ല. നിർഭയ എന്ന് പറയുമ്പോൾ 7 കശ്മലന്മാർക്ക് എത്തിച്ചേണ്ടി ബലാത്സംഗം ചെയ്ത് വണ്ടികൊണ്ട് വലിച്ചെറിഞ്ഞ് കൊന്ന് പാവപ്പെട്ട പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ. അതിന്റെ താരതമ്യമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ പീഡനം എങ്ങനെയായിരുന്നു എന്ന് സംബന്ധിച്ച് നമുക്ക് പോലീസ് നൽകുന്ന വിവരങ്ങളില്ലേ? ഇദ്ദേഹം ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിക്രൂരമായിട്ടാണ്, ഒരുപക്ഷെ സമാനതകളില്ലാത്ത പീഡനമാണ് ഈ പെൺകുട്ടി ഏറ്റുവാങ്ങിയ. അങ്ങനെ ഒരു താരതമ്യമൊന്നും അവിടെ പ്രസക്തവുമല്ല. നികേഷനായിട്ട് എന്റെ വായിൽ വർത്താനം മുഖം പറയുന്നില്ലേ? ചുമ്മാ നികേഷ തലയ്ക്ക് ശരിയില്ലേ? എന്നാ പറയുന്നത്? ഏതാ ഈ നിർഭയൊക്കെ കൂടുതൽ പീഡിപ്പിച്ചത് പോലീസ് പറയുന്ന വൃത്തികളെ വിശ്വസിക്കാൻ എനിക്ക് സൗകര്യമില്ല. മനസ്സിലായില്ലേ? അതിന് വനിതാ കമ്മീഷൻ എന്താ കാര്യം? വനിതാ കമ്മീഷൻ എന്താ കാര്യം? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേ, ഞാൻ ആ പെൺകുട്ടിയെ പറ്റി പറഞ്ഞില്ല. അങ്ങനെ പോലീസ് വൃത്തികെട്ട റിപ്പോർട്ട് കൊടുത്താൽ ഈ കേസിന്റെ വില പോയി. ജനം പറയും ഇത് വളവാണെന്ന്.
അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പെൺകുട്ടിയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. മഹിളാ കമ്മീഷൻ വേറെ എന്തോ കുഴപ്പം പറ്റിയതാ എന്നോട് പറയണ്ട. അവരെ പേടിപ്പിനൊന്നും പേടിച്ചു പേടിക്കുന്നതല്ല ഞാൻ. ഞാൻ രാജ്യത്ത് പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്, എം എൽ എ സ്ഥാനം വിട്ട് പൗരാവകാശം നിൽക്കുന്നവനാണ്. ഇതിന്റെ ചുരുക്കം വാക്കുകൾ എന്താ പറയാന്നറിയോ? അഹങ്കാരം. ആ എനിക്ക് അഹങ്കാരം ഉണ്ട്, ഒരു അംശം. നിങ്ങളെപ്പോലെ അഹങ്കാരം ഇല്ലാത്തതല്ലേ? സ്വല്പം അഹങ്കാരം ഉണ്ട്. അതിനെന്താ നിങ്ങൾക്ക് നഷ്ടം? അഹങ്കാരത്തെ നിങ്ങൾ ചാർമ്മ നിങ്ങളെ കാലം പിടിക്കാൻ എനിക്ക് സൗകര്യമില്ല. മനസ്സിലായില്ലേ? അയ്യോ അയ്യോ അയ്യോ, അഹങ്കാരം കുമ്പോ കുമ്പം. കേരളത്തിലെ പുരുഷന്മാർക്ക് ജീവിക്കണ്ടേ? ഇവിടെ ഇറങ്ങിയിരിക്കുക കുറേ എണ്ണം. ആ മഹിളാ കമ്മീഷൻ നിൽക്കണം. ഞാൻ ചെന്ന് ഉടനെ പറയുന്നുണ്ട്, സിനിമാ ഫീൽഡിൽ എല്ലാ ചരിത്രം പോകും യാത്രകളെ ആ മഹിളാ കമ്മീഷൻ പറയാം. കമ്മീഷന്റെ ചരിത്രം ഞാൻ പറയാം, എല്ലാവരുടെ ചരിത്രവും പറയാം, എന്റെ ചരിത്രവും പറയാം. ശ്രീമതി എം സി ജോസഫൻ, ഇതാണ് ശ്രീ പി സി ജോർജിന്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണം. നിങ്ങളുടെ കമ്മീഷനിൽ എത്തിക്കഴിഞ്ഞാൽ വന്നിരുന്ന് ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും സ്ത്രീകളും കേൾക്കുന്ന ഈ ഇത്തരത്തിലുള്ള സംസാരങ്ങളും വ്യാകരണം പറയുന്നത് ഇതെന്ത് എന്ത് വർത്തമാനാണ്? എന്ത് മാന്യതയാണത്? കമ്മീഷൻ ഇപ്പൊ കേസെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ പി സി ജോർജിന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോ? അല്ല, ഗുണമുണ്ട് ദോഷമുണ്ടോ നമുക്ക് ഭാവിയിൽ കാണാന്ന്. പി സി ജോർജ് ഈ വിധത്തിൽ കിടന്ന് എന്തെന്നാ പറയാ, കേരളത്തിൽ ഇന്ന് വരെ അന്തസ്സിനെ അഭിമാനത്തെയും ചോദ്യം ചെയ്യാണ് പി സി ജോർജ്. അതിൽ ശരിയായ അവസാനിപ്പിക്കണമെന്ന് വനിതാ കമ്മീഷൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപമാനിച്ചു അപമാനിക്കുന്ന ഭിന്നയാണ്, അപമാനിക്കുന്ന വർത്തമാനം പറയണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആവശ്യമില്ല, നിർത്തിയായിട്ട് നിങ്ങൾ രാത്രി കളിച്ചില്ലേ? മഹിളാ കമ്മീഷൻ ഒന്ന് കഴിച്ച് രാത്രി കളിച്ചാം. ഇ സി ആർ അങ്ങനെ പേടിക്കാം ഞാൻ പറഞ്ഞേക്കാം. എന്തല്ലേ ആരെ കാര്യമാണ്? പി സി ജോർജ് ചോദിക്കുന്നത് എന്ത് അവകാശം, എന്ത് അധികാരം എന്നാണ്. എന്ത് അധികാരമാണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്ത് അധികാരമാണ് വനിതാ കമ്മീഷന് പി സി ജോർജിന്റെ ഈ പ്രസ്താവനക്കെതിരെ കേസെടുക്കാനുള്ളത്? ജോസഫൻ, ഹലോ. ആ പറഞ്ഞോളൂ. അല്ല, എന്താ അല്ല, ഇത്തരത്തിലുള്ള സംസാരം കേട്ടിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിക്കുന്ന സംസാരമല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നദിയെ പറ്റി മാത്രമല്ലല്ലോ, വനിതാ കമ്മീഷനൊക്കെ ആക്ഷേപിക്കുകയാണ്. കേരളത്തിലെ പ്രവർത്തകരെ ഒരു ഒരു പിന്നെ രാഷ്ട്രീയ നേതാവ് സാമാജികനെ വനിതാ കമ്മീഷൻ അംഗീകാരം അറിഞ്ഞുകൂടാ. വനിതാ കമ്മീഷൻ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി സംവിധാനമാണ്. വനിതാ കമ്മീഷൻ കേരളത്തിലെ സ്ത്രീകൾക്ക് മാനസികമായി നല്ല കരുത്ത് നൽകാൻ വേണ്ടിയുള്ള ജാഗ്രതയാണ് കാണിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാണ് നിങ്ങൾ അവിടെ. പക്ഷെ ഞാനിവിടെ കൈപോക്കി നിയമമാണ് നിങ്ങളത്. രണ്ടുപേരും ഇവിടെ വനിതാ കമ്മീഷൻ കേസെടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ നിയമപരമായ സാങ്കത്യം എത്രത്തോളമാണ്? എന്തുകൊണ്ട് അത് എന്തുകൊണ്ട് പോലീസിന് ഇക്കാര്യത്തിൽ ഒരു കേസെടുക്കാൻ കഴിയുന്നില്ല? അല്ല, പോലീസിന് കേസെടുക്കാമായിരുന്നു. കാരണം എത്രയോ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ തന്നെ ഇവരെല്ലാവരും എന്താണ് പി സി ജോർജ് പറയണമെന്ന് അറിയില്ല. സ്ത്രീകളുടെ അപമാനം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ എനിക്കത് വീണ്ടും ഉന്നയിക്കാനോ അതേ പറയാനോ കഴിയുന്ന സംസ്കാരം എനിക്കില്ല. പക്ഷെ എന്നാലും അയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതുമാത്രമാണ് സ്ത്രീകളുടെ അപമാനം എന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. കെ ടി ശങ്കർ നമ്മുടെ സൂര്യനെല്ലി കേസിലെ വിധിയിൽ ജസ്റ്റിസ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ അവരുടെ അനുവാദമില്ലാതെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മനസ്സിലുണ്ടാകുന്ന അപമാനകരമായിട്ടുള്ള ഫീൽ ഉണ്ടല്ലോ, ആ ഫീലിനാണ് നമ്മൾ കേസെടുക്കുന്നത്. ഇവിടെ ആ സ്ത്രീ എത്ര ഭീകരമായി, നമ്മൾ നേരത്തെ നികേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം കേരളത്തിലെ പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പീരിയഡ്സ് ആയിരുന്നു, ആ നിലയിൽ ഈ കുട്ടി അപമാനിക്കപ്പെട്ടില്ല. അതിനേക്കാൾ ക്രൂരമാണ് ആ കുട്ടി ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് സമാനതകളില്ലാത്ത കുറ്റമാണ്.
അതുമാത്രമല്ല അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ കണ്ട് കാണുന്ന സാധനങ്ങൾ പോലും പുറത്തു വന്നിരിക്കുക. ഇപ്പൊ ഐ ഡി കാർഡ് കാണുന്നില്ല, അല്ലെങ്കിൽ സിം കാർഡ് കാണുന്നില്ല, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കാണുന്നില്ല, ഫോൺ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതത്വമാണ് ആ സ്ത്രീക്കുള്ളത്? ഇപ്പൊ ഇതുപോലുള്ള ബഹുമാന്യരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ, നമ്മൾ ഞങ്ങളൊന്നും ഇതിൽ പ്രതികരിക്കാതിരുന്നാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ. കാരണം പ്രതികരിക്കാൻ പോലും കൊള്ളില്ലാത്ത രീതിയിലാണ് പി സി ജോർജ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എം എൽ എ എന്ന് മാത്രമല്ല, സംസ്കാരമുള്ള ഒരു മനുഷ്യൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. വനിതാ കമ്മീഷൻ, എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ സത്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് ഈ എം സി ജോസഫിനെ. കാരണം ഇത്രയും കേരളത്തിൽ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് സ്ത്രീകൾ പി സി ജോർജിൻ്റെ നാവിന് കട്ടിഞ്ഞാണിടണമെന്ന്. അത് ഈ വിഷയത്തിൽ അവർ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തു, ഒരു കൃത്യമായി കേസെടുക്കാനായിട്ട് വനിതാ കമ്മീഷന് പ്രൊവിഷനില്ല. പക്ഷേ എങ്കിലും കേസ് റഫർ ചെയ്ത് പോലീസിന് കേസെടുക്കാവുന്നതാണ്, ഐ പി സി അനുസരിച്ച് കേസെടുക്കാവുന്നതാണ്. അതുപോലെ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മാത്രമല്ല, അതിൽ ഒരു പെൺകുട്ടിയെ അവൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നോക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമാണ്. അപ്പം ആ സ്ത്രീക്ക് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അപമാനകരമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ സ്ത്രീകൾക്ക് അപമാനകരമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പി സി ജോർജ്. ഞങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്നത് ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പടിയിൽ നിൽക്കുകയാണ് അയാളുടെ സംസാരം കേട്ടിട്ട്. പിന്നെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക്, കാരണം ഇത്രയും മോശമായി സംസാരിക്കുന്ന ഒരാളുടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പാടില്ലാണ്ടിരിക്കണം. അത് തന്നെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ വേണ്ടി റഫർ ചെയ്തിട്ട് അദ്ദേഹം വനിതാ കമ്മീഷൻ എന്ന് വെല്ലുവിളിക്കുകയാണ്. അത് എന്ത് മര്യാദ ഇല്ലായ്മയാണ്! ശരിക്കും സ്പീക്കർ ഇടപെടേണ്ട കാര്യമാണ്. ഇത്തരം സംസ്കാരമില്ലാതെ ഒരു നിയമത്തെയും വനിതാ കമ്മീഷനെയും വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തിനെതിരായിട്ട് അയാളുടെ എം എൽ എ സ്ഥാനം യഥാർത്ഥത്തിൽ ക്യാൻസൽ ആക്കുന്നതിന് നടപടി എടുക്കുകയാണ് വേണ്ടത്. ജോർജ് മറുപടി. അതൊക്കെ അവരുടെ അടുത്ത് പോയി ചാടിയിട്ടാൽ മതി. നിങ്ങൾ സഹാക്കമ്മാൻ അങ്ങോട്ട് കൊണ്ട് ചാടിക്കോ, എന്റെ അടുത്ത് ചാക്കോട് വരണ്ട, അന്ന് എന്റെ അടുത്ത് ജയമാവില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ അയാളെന്ന് എടേ അപ്പന പറയില്ലേ, എന്നെ അയാളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ കാര്യം? വളരെ മാന്യോട് സംസാരിക്കും. വർത്തമാനം പറയൂ, പെണ്ണെ എന്ത് മുക്കുറിച്ച് കാണിക്കാവോ? അന്ന് എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞേക്കാം. ചിന്താ ജെറോം, സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ. ചിന്ത, ഇത് ഒരു പ്രവണതയായി ഉരുത്തിരിക്കുകയാണ്. ചിലർ നിരന്തരമായി പേരുകൾ പറയുന്നു, ആളിതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അത് കേസിലേക്ക് പോകുമ്പോഴേക്കും അയ്യോ അത് തെറ്റിപ്പോയതാണ്, അബദ്ധവശാൽ സംഭവിച്ചതാണ് എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഓരോരുത്തർ പിടിക്കുന്നത്. അപ്പോൾ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്കാണ് എതിരാളികൾ കാര്യങ്ങൾ കൊണ്ടുചെല്ലുന്നത്. നോക്കൂ, ഇതിനകത്ത് അപമാനത്തിൻ്റെ അങ്ങേയറ്റം, അതിപ്പോൾ പി സി ജോർജിൽ മാത്രമല്ല, നേരത്തെ ദിലീപിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. ദിലീപ് പറയുന്നത്, ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എൻ്റെ കയ്യിലുണ്ട് ആ കോട്ട്, ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അവർ സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലോ, പി സി ജോർജ് പറഞ്ഞതിൻ്റെ സമാനമായിട്ട്. ആ സമയത്ത് അതാരും വലിയ വിഷയമായി കണ്ടില്ല. പിന്നീട് ദിലീപ് പ്രതിചേർക്കപ്പെട്ടതിന് ശേഷമാണ് ഇതാണ് ഈ ദിലീപ് എന്ന പ്രതിയുടെ മനോനില എന്ന് കോടതിയിൽ പോലും പ്രോസിക്യൂഷന് പറയേണ്ടി വന്നിരിക്കുന്നു. ഈ കേരളത്തിൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ, ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ആ ആൾക്ക് ഒരു വഴിയേ ഉണ്ടാകാൻ പാടുള്ളൂ. ആ വഴി എന്ന് പറയുന്നത് ഈ പ്രതികളെക്കുറിച്ചൊരു സൂചനയും നൽകാതെ, ഒരു പരാതിയുമില്ലാതെ നേരെ പോയി ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഒരു കേരളത്തിലാണ് ജീവിക്കുന്നത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ. അത്തരത്തിലൊരു കാഴ്ചപ്പാട് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ ഉയർന്നു വരുന്നു എന്നത് ഏറെ ഖേദകരമാണ്. കാരണം കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത്, അഭിപ്രായങ്ങൾ പറയുന്നതിനകത്ത് നിലപാടിന്റെ ഒരു പ്രശ്നമാണുള്ളത്. ആ പെൺകുട്ടിക്ക് നേരെ ക്രൂരമായ അതിക്രമം ഉണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ അവർ അവരുടെ തൊഴിലിലേക്ക് പോയി എന്ന് പറയുന്നതിനും പൂർണ്ണമായും അവരെ അഭിനന്ദിക്കുകയും അവരുടെ കരുത്തിനെ പൂർണ്ണമായും ബഹുമാനിക്കുകയും, അത്തരത്തിലാകണം എല്ലാ സ്ത്രീകളും, അവർ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകണം, വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയല്ല മറിച്ച് അഭിമാനത്തോടുകൂടി വീണ്ടും തൻ്റെ ജോലിയിലേക്ക് ഏർപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തും, മറ്റൊരു വിഭാഗം, അതായത് നികേ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
സ്ത്രീക്കാണ് എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം ഏൽക്കുന്നതെങ്കിൽ അവളുടെ മുമ്പിൽ ഒരു മാർഗമേ ഉള്ളൂ, അത് ഈ ലോകത്ത് നിന്നും അവൾ അന്തർമുഖയായി കഴിയുകയാണ്, അതാണ് അവൾക്ക് വിധിച്ചത് എന്ന തരത്തിലേക്ക് വിധി എഴുതുന്ന മറ്റൊരു നിലപാട്. ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള ഒരു വലിയ സമരമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം, ഇതിൽ സ്ത്രീപക്ഷ നിലപാടെടുക്കേണ്ടത് പൊതുപ്രവർത്തകരും കലാകാരന്മാരും ജനപ്രതിനിധികളുമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാട്, അത് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് അതിനകത്ത് ഗൗരവം വർദ്ധിക്കുന്നത്. ഒരു സാധാരണക്കാരൻ അത്തരം ഒരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി മുമ്പിൽ നിൽക്കാത്തതോ അല്ലെങ്കിൽ സാമൂഹ്യമായ ഇടപെടലുകളിൽ അധികം വരാത്തതോ ആയ ഒരാൾ അത്തരം അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ ഗൗരവം നമുക്ക് അത്തരത്തിൽ കാണാൻ കഴിയും. പക്ഷേ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെയധികം അഭിപ്രായം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് പലരും ചെവി കൊടുക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് വളരെയധികം സ്ത്രീവിരുദ്ധമാണ്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ വളർന്നു വരാതിരിക്കുവാൻ തീർച്ചയായും ജാഗ്രതയോടുകൂടി നമ്മൾ ഇടപെടണം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മുൻ ഡി ജി പി ടി പി സെൻകുമാറിൻ്റെ കൂടി പ്രസ്താവന ചർച്ച ചെയ്യപ്പെടണമെന്ന് തോന്നുന്നു. ഒരു അഭിമുഖത്തിനിടെ അദ്ദേഹത്തിനൊരു ടെലിഫോൺ കോൾ വരികയാണ്. ആ ടെലിഫോൺ കോളിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഈ അഭിമുഖം റെക്കോർഡ് ചെയ്ത ടേപ്പിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതിനകത്ത് ഒരു ഇവിടെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഡി ജി പി ആണ് പോലും വിളിച്ച് ആക്രോശിച്ചത് ഇറക്കി വിടടാ അവനെ എന്ന്. അതുകൊണ്ടാണ് പോലും അന്ന് 13 മണിക്കൂറിന് ശേഷം ദിലീപിനെ അവിടെ നിന്നും ഇറക്കി വിട്ടത്. ഈ ഡി ജി പി പറയുന്നത്, ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത് എനിക്കിവിടെ വിവരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവരുടെയൊക്കെ അബോധ മനസ്സിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെയും ഈ പറയുന്ന പലരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഇവർ സമാഹരിച്ച് തലയ്ക്കകത്ത് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അതാണ് വളരെ പരസ്യമായി ടെലിഫോൺ സംഭാഷണത്തിലാണെങ്കിലും ഈ പറയുന്ന ഓഡിയോ റെക്കോർഡിംഗ് മെഷീനിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് സ്വാംശീകരിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലാതെയോ അദ്ദേഹം അത് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്നയാൾ സ്വാഭാവികമായും ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇറക്കി വിടടാ അവനെ എന്ന് പറഞ്ഞു പോകും. കാരണം ആ ആളുടെ മനസ്സിൽ വേറൊരു ചിന്താഗതിയാണ് ഈ പെൺകുട്ടിയെ പറ്റി, അല്ലെങ്കിൽ ആരോ ഫീഡ് ചെയ്ത തെറ്റായ ധാരണയാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ നിലയിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി കിട്ടുക ഈ നാട്ടിൽ? ഇതാ ഒരു ജനപ്രതിനിധി പറഞ്ഞത് അല്പം മുമ്പ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പൂർണ്ണതയാണ്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവാണ് ലഭിക്കുന്നത്. പൗരാണിക കാലം മുതൽ തന്നെ പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടേണ്ടവരാണ് എന്നൊരു ബോധം വളർത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇത്തരം ചിന്തകളും ഇത്തരം കമൻറ്റുകളൊക്കെ വരുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ അവരുടെ സംസാരത്തിൽ മാന്യതയും മിതത്വവും പാലിക്കണം എന്നുള്ള ഒരു സന്ദേശം നൽകാൻ ഈ വനിതാ കമ്മീഷൻ്റെ ഈ നടപടി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു പൊതു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. അത് വിട്ടിട്ട് ഈ വനിതാ കമ്മീഷൻ്റെ ഈ നടപടി എത്രത്തോളം നിയമപരമായി പി സി ജോർജിനെ കുറ്റവാളിയാക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കളിതാ കമ്മീഷന് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരമാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കുറ്റം വിധിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ പി സി ജോർജ് അവിടെ വരില്ല എന്ന് നിർബന്ധം പറഞ്ഞാലോ തിരിച്ച് വിളിച്ച് അദ്ദേഹത്തെ വരുത്താനായിട്ടുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള അധികാരം വനിതാ കമ്മീഷന് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇതൊരു വലിയ ചർച്ചയായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞു. പി സി ജോർജിനെ പോലെ ഒരാളുടെ പേരിൽ നടപടിയെടുക്കാൻ ചങ്കൂറ്റം കാണിച്ച വനിതാ കമ്മീഷൻ, അതല്ലെങ്കിൽ ഉത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ചങ്കൂറ്റം കാണിച്ച വനിതാ കമ്മീഷൻ്റെ ഈ നടപടി ഒരു പൊതുസമൂഹത്തിലെ ഒരു വലിയ ചർച്ചയായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് അഭിപ്രായം പല സ്ഥലങ്ങളിലിരുന്ന് പറയുന്നു. അവർക്കൊക്കെ തോന്നുന്നത് പി സി ജോർജിൻ്റെ ആ ഭാഷ ശരിയല്ല, അദ്ദേഹം പറഞ്ഞ രീതി ശരിയല്ല എന്ന് തന്നെയാണ്. കാരണം ഈ രണ്ട് തരത്തിലും നമ്മളത് കാണണം. കാരണം ഒരു വെറുതെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തതല്ല, അത് കൃത്യമായ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ പൾസസുനിയെ അറേഞ്ച് ചെയ്തവർ ക്രൂരമായ പീഡനം നൽകുന്നു. യഥാർത്ഥത്തിൽ ഈ പൾസസുനിയുടെ മനസ്സ് തന്നെയാണ്
നമ്മുടെ ജനപ്രതിനിധികൾക്കും നമുക്കുമെല്ലാം എന്നുള്ള കൃത്യമായ സൂചനയാണ് ഒരു ഡി ജി പി ആണ് ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുന്നത്, ഒരു ജനപ്രതിനിധിയാണ് ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുന്നത്, ഒരു ജനനായകനോ ജനപ്രിയ നായകനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ എടുക്കാം. യഥാർത്ഥത്തിൽ പൾസസുനിയുടെ മനസ്സ് തന്നെയാണ് ഇവർക്കെല്ലാം, അല്ലെങ്കിൽ നമുക്കെല്ലാം. ഇത് സത്യത്തില് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടതാണെന്നുള്ള ഒരു ഉപബോധ മനസ്സിലെ ഒരു പ്രേരണ പലർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കമന്റുകൾ വരുന്നത്. താങ്കൾ പറഞ്ഞു വളരെ വ്യക്തമാണ്, അതായത് പൾസർ സുനിയുടെ മാനസിക ഭാവം തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവർക്കും ഉള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു സ്ത്രീ പിന്നീട് പറയുന്നത് എനിക്ക് അയാൾ കംപ്ലൈന്റ് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും പോലീസിനും നിയമവിദഗ്ധർക്കും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെട്ട് കൃത്യമായ നടപടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടത് നൽകേണ്ടത്. നേരത്തെ ശ്രീമതി എം സി ജോസഫൈൻ ഇക്കാര്യത്തില് പി സി ജോർജ് നാളെ വരുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കമ്മീഷൻ നിശ്ചയിക്കുന്ന തീയതിയിൽ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുക എന്നൊക്കെ വരുമ്പോൾ കമ്മീഷൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കൃത്യമായി പി സി ജോർജിനെ കമ്മീഷന് മുന്നിൽ കൊണ്ടുവരാൻ കമ്മീഷൻ പി സി ജോർജിൻ്റെ മൊഴിയെടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ, പി സി ജോർജ് അഹംഭാവവും അഹങ്കാരവും പറയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ, പി സി ജോർജ് കുറേ അധികം പേരെ കൂടി ആ അവസരം ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എന്തെങ്കിലും അധികാരം കമ്മീഷനുണ്ടോ? ശ്രീമതി ജോസഫൈനിലേക്ക് തിരിച്ചെത്താം. അത് നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ ബോഡി ഡബിളിങ്ങുമായി ബന്ധപ്പെട്ടൊരു പരാതി ഉയർന്നു. കേരള മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബോഡി ഡബിളിങ്ങുമായിട്ടുള്ളൊരു പരാതി ഉയർന്നു. നിരവധി പേർക്ക് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ സിനിമാക്കാരെ പേടിച്ച് അത് പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നേരത്തെ ലാൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്, സിദ്ദിഖ് ലാലിലെ ലാൽ ഈ പറയുന്ന സംവിധായകൻ്റെ പിതാവ്, അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ നനഞ്ഞടം കുഴിക്കുകയാണ് ഈ നടി എന്നുള്ളതാണ്. നനഞ്ഞടം കുഴിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വെർഷനാണ്. പക്ഷേ അങ്ങനെ ഒരു പരിതസ്ഥിതി കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു, പരാതി പറയാം എന്നുള്ളൊരു അവസ്ഥ വരുന്നു. അപ്പോഴാണ് പരാതി കൊടുക്കുന്നത്. അത് ബോഡി ഡബിളിങ്ങിനെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ചയ്ക്കിടയാക്കി. പക്ഷേ ആ നടി തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു പോകുന്നു. അതാണ് ഡോക്ടർ കെ എസ് ഡേവിഡ് പറഞ്ഞത്, പണം വാങ്ങി പോവുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവർ ഇന്നല്ലെങ്കിൽ നാളെ കോംപ്രമൈസ് ചെയ്യുമെന്നുള്ള നിലപാടിലേക്ക് എത്തും. ഈ അല്ല, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇതിലൊരുപാട് സാഹചര്യങ്ങളുണ്ടായി, ഇതുകൊണ്ടാണല്ലോ നമ്മൾ പല കേസുകളിലും പ്രതിക്ക് ജാമ്യം കൊടുക്കരുതെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ അപ്പൂപ്പൻ ഒരു ചെറുമകളെ പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടൊരു സംഭവം നമുക്ക് കൊല്ലത്ത് നമ്മൾ കണ്ടല്ലോ. സ്വാഭാവികമായും ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ആള് ഈ പറഞ്ഞ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ സ്വാധീനിച്ച് ഈ കുട്ടീനെ കൊണ്ട് മൊഴി മാറ്റി വയ്ക്കാനായിട്ടുള്ള സ്വാധീനം ഉണ്ടാവും. അതുപോലെ പലപ്പോഴും പെൺകുട്ടികൾ പീഡനങ്ങൾക്ക് വിധേയരാകുന്നവരെ കുടുംബ ബന്ധങ്ങളിൽ തന്നെയാണ്. ഇപ്പൊ പിതാവ് നമുക്കറിയാലോ, പറവൂർ കേസ്, ഇതൊക്കെ ഇവരൊക്കെ ജാമ്യം കിട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ സ്വാധീനിക്കാനായിട്ട്, കാരണം അവരൊരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്. ഈ സൊസൈറ്റിയുടെ നാല് ചുറ്റും ഇത്തരത്തിലുള്ള ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ സ്ത്രീകൾക്കും ഉണ്ട് ഈ പുരുഷാധിപത്യ ചിന്ത എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് മാത്രമല്ല നമ്മുടെ സൊസൈറ്റി ടോട്ടലായിട്ട് പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്കായിരിക്കും പിന്നെ ഇവർ ഒറ്റപ്പെടുകയാണ് സൊസൈറ്റിയിൽ ഈ പരാതി കൊടുത്തവർ. അതുകൊണ്ടാണ് പരാതികൾ പലതും കൊടുക്കാതിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ ശൈലജ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം പരാതികൾ വരുന്നു. കേരളത്തിൽ അത്തരത്തിലുള്ള പരാതികൾ പറയുന്നതിന് ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത്രയധികം പരാതികൾ വരുന്നത് എന്നാണ് ചില ആളുകളുടെ നിരീക്ഷണം. അതിലൊരു കാര്യവുമുണ്ട്. പക്ഷേ അത്തരത്തിൽ പരാതികൾ കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ, ഇപ്പം മുത്തച്ഛൻ പീഡിപ്പിക്കുന്ന കേസിലാണെങ്കിലും സ്വന്തക്കാർ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ ചുറ്റും നിൽക്കുന്ന ആളുകൾ ആ കുട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും വിഷമത്തിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. നേരത്തെ ഇത്തരമൊരു കാര്യമുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മളുടെ ഈ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ മാത്രം മൊഴി മതി കേസെടുക്കാൻ എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത്. അതുപോലെ തന്നെ ഒരിക്കൽ കൊടുത്ത മൊഴി പിന്നീട് മാറ്റാൻ പാടില്ല എന്ന നിലയിലേക്ക് കൂടി നിയമ സംവിധാനം മാറണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അത്
തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോടതി അത് പരിഗണിക്കും. ചില കേസുകൾ ഇപ്പൊ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ചില പ്രത്യേക നിമിഷങ്ങളിൽ സ്ത്രീ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആളുകൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതികൾ ഒരു പ്രത്യേക ഘട്ടത്തുമ്പോൾ അവർ പിൻവലിക്കേണ്ടി വരികയും ചെയ്യും. ആ ബന്ധം തുടർന്ന് പോകേണ്ടി വരികയാണെങ്കിൽ പിന്നെ ചില കേസുകളിൽ നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ നമ്മളുടെ സമൂഹത്തിൽ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്ന കേസുകൾ ഇത്തരം നിയമ സംവിധാനങ്ങളെ സ്ത്രീകൾ തന്നെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലും ഇതിപ്പോൾ ലോ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. കാരണം ഇത്തരം വരുന്ന പരാതികൾ ജെനുവിൻ ആണോ എന്നുള്ളത് പരിശോധിച്ച ശേഷം മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അല്ല, അതൊരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ്. അതേസമയം അപ്പം എന്ത് സംഭവിക്കും, ജെനുവിൻ ആയിട്ട് വരുന്ന ആളുകളുടെ കേസ് പോലും പോലീസ് എന്താ ചെയ്യുന്നത്, ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് കേസെടുക്കുന്നില്ല. അപ്പം അതോടുകൂടി ആ സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടുകയാണ്. അപ്പം ഇത് ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു. തീർച്ചയായിട്ടും സിനിമാ മേഖലയിലുണ്ടായ അത്രയും ഒരു ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ കേസ് പിൻവലിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങൾക്ക് തടസ്സം തന്നെയാണ്. റൈറ്റ്, അതൊരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഒരു അനുബന്ധ സാഹചര്യം മാത്രമാണ് ഡോക്ടർ കെ എസ് ഡേവിഡ് അത് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ ടി ബി മിനിയിൽ നിന്നും അത് കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുള്ളത്. ചിന്താജറോം, നോക്കൂ, കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നു. എൻ്റെ പേര് പറഞ്ഞോളൂ, എൻ്റെ പടം എടുത്തോളൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറയാമെന്ന്. ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ മകനാണ് പീഡിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ വ്യാപകമായി അത് കുറേയൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെയാണ് ഇവിടെ കേരളത്തിലും ഈ പെൺകുട്ടിയുടെ കാര്യത്തിലുള്ള തുടർ പ്രസ്താവനകൾ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ദിലീപ് റിപ്പോർട്ടർ ടി വിയോട് ഒരു ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആരൊക്കെ ആയിട്ട് കൂട്ടുകൂടണം എന്ന് എല്ലാവരും ചിന്തിക്കണം. ഇവരെല്ലാം ഒരുമിച്ച് നടന്ന ആൾക്കാരല്ലേ, അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് നേരത്തെ ഞാൻ ചണ്ഡീഗഡിലെ കാര്യം പറയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത് പെൺകുട്ടികൾ രാത്രി എന്തിനാണ് ഈ സമയത്ത് ഇറങ്ങി നടക്കുന്നത്, ആ നിലയിലുള്ള ഒരു ജോലി എന്തിനാണ് പെൺകുട്ടി ചെയ്യുന്നത് എന്നാണ്. അതേപോലെ തന്നെയാണ് ആരുമായിട്ടൊക്കെ കൂട്ടുകൂടണമെന്ന് ഇവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് അനുമാനിക്കുന്ന ഒരു വസ്തുതയുണ്ടല്ലോ, കുറേയെങ്കിലും നമ്മൾ പുരോഗമിച്ചിട്ടുള്ളവരാണ്, കുറേയെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും മാന്യമായി പെരുമാറുന്നവരാണ്. വെറും നുണയാണത്, കള്ളത്തരമാണത് എന്ന് ഈ ഒരു സംഭവത്തോടു കൂടി കേരളത്തിൽ നിന്ന് വ്യക്തമാവുകയല്ലേ. യുവജന കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ട് ചിന്താജറവും അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ, ആളുകൾക്ക് എന്തെങ്കിലും ഒരു ധൈര്യം കൊടുക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപഴകാനുമുള്ള ഒരു ധൈര്യം കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പോലുള്ളവർക്ക്? കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ശ്രമമാണ് നമ്മളൊക്കെ നടത്തി വരുന്നത്. കാരണം ഇത്തരത്തിൽ ഇവിടെ നേരത്തെ മിനിശേജി സൂചിപ്പിച്ചതുപോലെ വളരെ ആഴത്തിൽ ആഴ്ന്നു പോയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് പുരുഷ മേധാവിത്വം എന്നുള്ളത്. ഈ പുരുഷ മേധാവിത്വം വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന സ്ത്രീകൾ കൂടി അടങ്ങിയ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളെ ഒക്കെ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പീഡനത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോഴും ഞാൻ കുറച്ചു മുമ്പ് പറയാൻ വന്ന ഒരു കാര്യം, വിക്ടിമോളജി എന്ന് പറയുന്ന പുതിയതായി ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ശാസ്ത്രശാഖയെ പറ്റിയാണ്. വിക്ടിമോളജിയുടെ സൂക്ഷ്മ വശങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇരയ്ക്ക് എപ്പോഴാണ് നീതി കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അതിൽ ഉയർന്നു വരുന്നത്. പ്രതി ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇരയ്ക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നതൊരു വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ആക്രമിക്കപ്പെട്ട ആൾ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ഒരിക്കലും ഇരയ്ക്ക് നീതി കിട്ടുന്നില്ല. നിരന്തരമായി നടത്തുന്ന ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെയുള്ള അവളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന, അവളെ മോശക്കാരിയാക്കി മാറ്റുന്ന നിരന്തരമായിട്ടുള്ള പ്രസ്താവനകൾ, ഈ സംഭവങ്ങളെല്ലാം അവളുടെ കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന നിരന്തരമായിട്ടുള്ള ചോദ്യശരങ്ങൾ നേരിട്ടുകൊണ്ട് വേണം ഇരയാക്കപ്പെടുന്ന പെൺകുട്ടി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ എന്ന സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. ആ സാമൂഹ്യ വ്യവസ്ഥിതിക്കാണ് മാറ്റം വരേണ്ടത്. ഇപ്പൊ നിർഭയ സംഭവം, അതുണ്ടായ സമയത്ത് തന്നെ അന്ന് ആ സംസ്ഥാനം ഭരിച്ചിരുന്ന ഭരണാധികാരി ഒരു വനിതയാണ് അവർ സൂചിപ്പിച്ചത് എന്തിന് രാത്രി സമയത്ത് ഇവർ പുറത്തിറങ്ങി സഞ്ചരിച്ചു എന്നുള്ളതാണ്.
പലപ്പോഴും നമ്മൾ പറയുന്നു നഴ്സുമാർ അവർക്ക് തൊഴിൽ സംബന്ധമായി രാത്രി പോകേണ്ടി വരും. ഈ പെൺകുട്ടി തൊഴിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്, അവളുടെ തൊഴിലിന്റെ ഭാഗമായി അവൾ തിരിച്ചു വരുന്ന സമയത്താണ് ഈ അതിക്രമത്തിന് ഇരയാകുന്നത്. ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, മാധ്യമ പ്രവർത്തകർ, ഇവർക്കൊക്കെ തൊഴിലിന്റെ ഭാഗമായി രാത്രിയെന്നും പകലെന്നുമില്ലാതെ യാത്ര ചെയ്യേണ്ടവരാണ്. അപ്പോൾ സ്ത്രീയുടെ യാത്രാ സമയത്തിന് പരിധി നിശ്ചയിച്ചാൽ ഇതൊക്കെ അവസാനിക്കുമെന്ന് പറയുന്നവരുണ്ട്. മറ്റൊന്ന് വസ്ത്രധാരണം. വസ്ത്രധാരണമാണ് പീഡനത്തിന് കാരണമെന്ന് കണ്ണടച്ചുകൊണ്ട് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഞാൻ ചിന്തയിലേക്ക് വരാം. ലിബർട്ടി ബഷീർ ടെലിഫോൺ ലൈനിൽ. ലിബർട്ടി ബഷീർ, ഇപ്പൊ ചിന്ത പറഞ്ഞു വെച്ചെടുത്തു തുടങ്ങിയാല് യഥാർത്ഥത്തിൽ അമ്മ ഈ പറയുന്ന നടി ഈ നിലയിൽ പീഡനം ഏറ്റുവാങ്ങിയപ്പോൾ ചെയ്തത് ഒരു ശത്രു സംഹാരത്തിനല്ല ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, അതിനെക്കുറിച്ചൊരു മിതമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനത്തിനാണ്. പീഡനത്തിനിരയായി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തീരുമാനിക്കുന്നത് പെൺകുട്ടികളോടൊപ്പം രാത്രി ഒരു ആൺ ഒരുത്തനുണ്ടാകണം എന്നാണ്. അപ്പോൾ ആ നിലയിലാണ് ഇവിടുത്തെ വ്യവസ്ഥ ഉള്ളത്, വ്യവസ്ഥ പഴകി തെളിഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. സിനിമയിൽ മാത്രമല്ല ഈ കാര്യങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മാറ്റങ്ങൾ എങ്ങനെ വരുത്താൻ കഴിയും എന്നെ സംബന്ധിച്ച ഒരു ആലോചന സിനിമയിൽ പ്രധാനമായും ഉണ്ടാകേണ്ടതല്ലേ ശ്രീ ലിബർട്ടി ബഷീർ? നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, നമ്മളെ സെറ്റിൽ നമ്മുടെ പടം ഷൂട്ടിംഗ് സമയത്ത് നമ്മളെ സെറ്റിലേ അതിൻ്റെ പ്രൊഡ്യൂസർക്കും അതിൻ്റെ ഡയറക്ടർക്കും പരിപൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ഓരോ ആർട്ടിസ്റ്റിൻ്റെ പേരിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ അയക്കുന്ന കൂടെ ഒരു ഡ്രൈവർ അയക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ എൻ്റെ ഓർമ്മയിൽ ആദ്യമായി തന്നു ഇത്രയും വർഷത്തിൽ ആദ്യമായി തന്നെ ഒരു ഡ്രൈവർ കൂടെ ഇപ്പോൾ ഈ കുട്ടീനെ ഒറ്റക്കെ അയക്കുന്നത്. എന്തോ ആ കുട്ടി വിശ്വാസം കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരുത്തുന്ന ദൂരം ഒന്നേകാൽ മണിക്കൂറിൻ്റെ ഓട്ടോയിൽ വന്നിട്ട് മാത്രം കയറിയതല്ല, ഒരിക്കലും ഒരു എല്ലാ ആ കുട്ടീൻ്റെ കൂടെ ആയുണ്ടാവും. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത്. ആ കുട്ടി എന്തോ ഒരു വിശ്വാസം ഉണ്ടാവും ഒന്നും ചെയ്യില്ല എന്ന ഒരു ഒന്നര മണിക്കൂറത്തെ യാത്രയല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആ സെറ്റിലുള്ളവർക്ക് എല്ലാം ഉണ്ട്. സെറ്റിലുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, പ്രൊഡക്ഷൻ മാനേജർമാരുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്, അതിൻ്റെ ഡയറക്ടർക്കുണ്ട്. ഇവിടെ കാലാകാലങ്ങളായിട്ട് എല്ലാ കാലത്തും അങ്ങനെ നടക്കുന്നത്. ഇതിപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി കൂടെ ഒരാൾ വേണം, ഒരു അത് ആയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കൂടെ നമ്മുടെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീക്ക് പുറത്തു പോകാൻ പാടുള്ളൂ. ഇതാണ്, അതായത് ഇപ്പൊ ലിബർട്ടി ബഷീർ പോലും പറയുന്നത് അദ്ദേഹം അതിനെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും കൂടി ഉണ്ടാവണ്ടേ, സാധാരണ രീതിയിൽ പ്രൊഡക്ഷനിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും എന്നാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ലോകത്തിലും രാജ്യത്തിലും സ്ത്രീകൾക്കുണ്ടായിരിക്കുന്ന വലിയ ഡെവലപ്മെൻറ്റും മാറ്റവും ഉണ്ട്. പെൺകുട്ടികൾ ഇന്ന് അത്തരത്തിലുള്ള ജോലിക്ക് പോകാനും സ്വന്തമായി സ്വതന്ത്രമായി പോകാനും ആഗ്രഹിക്കുകയും കുറേ സ്ഥലങ്ങളിലെല്ലാം അത് പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഡ്രൈവറുടെ കൂടെ പോകാനായിട്ട് എനിക്കൊരു ഭയം ഉണ്ടാവേണ്ട ഒരു കാര്യം എൻ്റെ മനസ്സിലില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അഡ്വക്കേറ്റ് മിനിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ബിന്ദുകൃഷ്ണയാണെന്ന് പറഞ്ഞുകൊണ്ടോ ഇത്തരം ആളുകൾ ചില സമയത്ത് നമ്മൾ പെട്ടുപോകുമ്പോൾ രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ ഭയം നമ്മളുടെയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, ഉണ്ട്. കാരണം അങ്ങനെ പറഞ്ഞിട്ട് കാലം ഇത്തരം കശ്മലന്മാരെ നമ്മൾ ആക്രമിച്ചാലോ എന്നുള്ള ഭയം ഞങ്ങൾക്ക് തന്നെയുണ്ട്. സാമൂഹ്യ പ്രവർത്തകരും ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ ഇവിടെ ഈ ഒരു ജോലിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരിചയമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ കരുതില്ല. ആ കുട്ടി അത്രയും സ്വതന്ത്രമായിട്ട് ആ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഈ സൊസൈറ്റി എന്താ ചെയ്യുന്നത്? എപ്പോഴും പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ മരണം വരെ. ഞാൻ നിയമ സംവിധാനം പോലും, ഇപ്പം ഞാനൊരു പിന്നെയും ആ പാക്ക് പറയല്ല, പറവൂർ കേസ് 56 കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ അമ്മൂമ്മയായാലും ആ കേസ് തീരണ ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല. സർക്കാർ എന്താ ചെയ്തിരിക്കുക, നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ ഡയറക്ഷൻ വാങ്ങിച്ചു കൊടുത്തു പർട്ടിക്കുലർ ടൈമിനിടയിൽ ഈ കേസ് തീർക്കണമെന്ന്. ഇപ്പോഴും 8 കേസേ തീർന്നിട്ടുള്ളൂ. ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് ഈ പെൺകുട്ടികൾ അതിൽ നിന്നും മോചിതരാകുന്നത്? എന്തുമാത്രം മാനസിക പീഡനമാണ്! എല്ലാ കാലത്തും അവർ തോർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. നിയമം പോലും ഇത്രയും കൃത്യമായി പറഞ്ഞിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ പ്രായോഗിക തലത്തിൽ എന്തുമാത്രം അവർ വേദന. ഇപ്പം നമുക്കറിയാലോ, ഒരു കേസിൽ പെൺകുട്ടി എനിക്ക് ഇനി കേസ് വേണ്ട, കാരണം 15 വർഷം ഞാൻ ഈ കേസിൻ്റെ പുറകെ നിന്ന് എനിക്ക് കേസ് വേണ്ട എന്ന് എഴുതി കൊടുത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം ഇവിടെ പെൺകുട്ടികൾ നിരന്തരമായി, അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞ പേര് ഉപയോഗിക്കാൻ പാടില്ല, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച് നമ്മൾ നിയമം പറയുന്നത്. അതുകൊണ്ട് അത് ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന അപമാനം, ആ അപമാനത്തിനെതിരായിട്ട് കേസെടുക്കാൻ ഇവിടെ വകുപ്പുണ്ട്. ചിന്താജറോം, കോടതി വിലയിരുത്തിയത്, ഹൈക്കോടതി തന്നെ വിലയിരുത്തിയത് അസാധാരണ കേസാണത്, ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത്
സൂക്ഷ്മതയോടുള്ള ആസൂത്രണം, ക്രൂര സ്വഭാവം, പകവീട്ടൽ, മറ്റ് പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ മറ്റുള്ളവരെ ഉപയോഗിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുന്നത് ഒരുപക്ഷെ സാധാരണയിൽ അസാധാരണമായ ഒരു വിഷയമായിട്ടാണ് ഹൈക്കോടതി കണ്ടത്. മാത്രമല്ല മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല, മെമ്മറി കാർഡ് കണ്ടെത്തിയിട്ടില്ല. ഇരയുടെ ജീവിതത്തിൽ ഒരു ഭീഷണിയാണ് മെമ്മറി കാർഡ് എന്നുള്ളത് നേരത്തെ അടുക്ക ടി ബി മിനിയും ചൂണ്ടിക്കാണിച്ചല്ലോ. ഏത് സമയത്തും തനിക്കെതിരെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നായി അവർ ജീവിതകാലം മുഴുവൻ അത് കൊണ്ടുചെല്ലണം. കാരണം ഇതുവരെ അതിൻ്റെ ഒറിജിനൽ കണ്ടെത്തിയിട്ടില്ല. ഈ ഒറിജിനൽ കണ്ടെത്തിയാൽ മാത്രമേ ഇത് മറ്റൊരു ഫോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും താൻ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഡി ജി പി ഒ അല്ലെങ്കിൽ ജനപ്രിയ നായകനോ ജനപ്രതിനിധിയോ ഒക്കെയുള്ള വലിയ അതേ മനസ്സ് തന്നെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് എന്ന ചിന്തയും എന്ന് പറയുമ്പോൾ അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇതെത്രത്തോളം അരക്ഷിതമാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും. നോക്കൂ, ഈ സിനിമാക്കാരെല്ലാം തന്നെ ഡബ്ല്യു സി സിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുകയും പിണറായി വിജയൻ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ സിനിമാ മേഖലയിലുള്ള എല്ലാ ദുഷ്പ്രവണതകളുടെയും ഒരു പഠനം നടത്തി അതേക്കുറിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കുക, എന്നിട്ട് അതിന്മേൽ നടപടിയെടുക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിനകത്ത് നമുക്കെന്തെങ്കിലും പ്രതീക്ഷ വെക്കാൻ കഴിയുമോ? അക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും നടപടികൾ മുന്നോട്ട് പോയതായി ചിന്താ ജെറോമിന് അറിയാമോ? തീർച്ചയായിട്ടും ജസ്റ്റിസ് ഡി ഹേമയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കമ്മീഷനെ മുഖ്യമന്ത്രി വനിതാ സിനിമാ പ്രവർത്തകർ വന്ന സമയത്ത് തന്നെ പഠനം കൃത്യമായി നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കുകയുണ്ടായി. അവരുടെ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ഈ പെൺകുട്ടിയുടെ സംഭവം പുറത്തു വന്നതിന് ശേഷം ഈ മേഖലയ്ക്കകത്ത് ഇപ്പം സിനിമയെ നമ്മൾ മൊത്തത്തിൽ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ സിനിമയ്ക്കകത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് പറഞ്ഞ് സിനിമയ്ക്കെതിരെ ഈ ചർച്ചകൾ മാറരുത് എന്നൊരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആർട്ടാണ്. ഒരുപാട് പേരുടെ പരിശ്രമമുള്ള ഒരു കല തന്നെയാണ് സിനിമ. അതുകൊണ്ട് സിനിമയ്ക്കെതിരെയല്ല ഈ ചർച്ചകൾ. എല്ലാ മേഖലയിലെയും പോലെ സ്ത്രീകൾക്ക് അരക്ഷിതമായിട്ടുള്ള അനുഭവം സിനിമ എന്ന് പറയുന്ന തൊഴിൽ പരിസരത്തിനകത്തും ഉണ്ട് എന്ന് അതിലെ സിനിമാ പ്രവർത്തകർ തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർക്ക് ഇത് തുറന്നു പറയുവാൻ ഒരു വേദി ഒരുങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിമൻ കളക്റ്റീവ് എന്ന പുതിയ സംഘടനയും രൂപവത്കരിക്കപ്പെടുന്നത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. കേരളത്തിലെ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് സ്ത്രീപക്ഷ നിലപാടെടുത്തു പോവുകയാണ്. ഇരയ്ക്കൊപ്പം നിൽക്കുകയാണ്. ഏത് മഹാനായാലും ഏത് കൊല കൊമ്പനായാലും അവനെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിന് കൊടുക്കുവാൻ കേരളത്തിലെ പോലീസിന്റെ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇരയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടിയിലായിരിക്കും ഉയർന്നു വരുന്നത് എന്ന പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ടി ബി മിനി, ബോഡി ഡബിളിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു നടി എറണാകുളം പ്രസ് ക്ലബിൽ ഇരുന്ന് പറയുകയാണ് ഒരു പാക്കേജാണ് അതിനകത്ത് ബെഡുമുണ്ട് എന്നുള്ളത്. കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് നമ്മൾ കുറേ കാലമായി കേൾക്കുന്നു, അത് സിനിമയിൽ ഉള്ളതാണ് എന്ന് സിനിമാക്കാർ തന്നെ പലരും പുറത്തേക്ക് പറയുകയും ചെയ്യുന്നു. അവിടെയാണ് പിണറായി വിജയൻ ഡബ്ല്യു സി സിയുടെ നിർദ്ദേശപ്രകാരം ഒരു കമ്മിറ്റിയെ വെക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാ മേഖലയിലും ഉണ്ടാവുമായിരിക്കും, തെറ്റിയും തെറിച്ചും ഒക്കെ ആയിട്ട്. പക്ഷേ ഇത് ഈ മേഖലയിലാണ് കൂടുതൽ അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നുള്ള ഒരു റിസൾട്ട് ബാക്കിയെല്ലാ മേഖലകളെയും സ്വാഭാവികമായി ബാധിക്കണം. അവിടെ ഒരു നടപടിയെടുത്താൽ എന്തുകൊണ്ടാണ് സിനിമാക്കാരെ നമ്മൾ ബ്രാൻഡ് അംബാസഡറുമായി വെക്കുന്നത്? അവരൊരു പ്രതീകമാണ്, അവർ പറഞ്ഞാൽ കൂടുതൽ ആളുകൾ കേൾക്കും. അതുകൊണ്ട് തന്നെ അവരിൽ ഉണ്ടാകുന്ന ദുഷ്പ്രവണതകളെ നീക്കം ചെയ്യാൻ, ആ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ സമൂഹമാകെ പ്രവർത്തിക്കണം. അതിനാണ് സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കമ്മീഷനെ വെച്ച് അവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇതിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇപ്പോൾ ചില ആളുകളൊക്കെ വന്നിരുന്ന് പറയുന്നത് വെച്ചാൽ മാറിയിട്ടുണ്ട്. കുറേ പുതിയ ചെറുപ്പക്കാർ വരുന്നു, പുതിയ സ്ത്രീകൾ വരുന്നു, അവർ അത്രയ്ക്ക് ചൂഷണത്തിന് വിധേയരാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ നികേഷ് കേരളത്തിൽ ഇടപെട്ടിരിക്കുന്ന എല്ലാ സ്ത്രീ പീഡന കേസുകളും പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന ചെറുപ്പക്കാരെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തന്നെ പീഡിപ്പിക്കപ്പെട്ട കേസുകളിലെല്ലാം എന്തായാലും പ്രതികളായിട്ടുള്ള ആളുകളിൽ കുറച്ചാളുകളെങ്കിലും സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടാകും.
ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് സിനിമയിലേക്ക് പോകുന്നവർ, ഡ്രൈവർ അടക്കം, ക്ലീനർ അടക്കം, ലൈറ്റ് ബോയ് അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവിടെ സ്ത്രീകളെ ഉപയോഗിക്കാനുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള നിലയിലാണ്. അപ്പൊ ഇവിടെ സിനിമയിലേക്ക് അവസരം, ഇപ്പൊ ഞാൻ വേറൊരു ഇവർ കമ്മീഷനൊന്നും ആയിട്ടല്ലാതെ തന്നെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ സിനിമയിൽ ചാൻസ് ചോദിക്കാൻ പോകുന്ന എത്രയോ പെൺകുട്ടികൾ എത്രയും മാത്രം പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് നമുക്കറിയാം. എന്നിട്ട് ഒരു ചാൻസും കിട്ടുന്നില്ല, ചിലപ്പോൾ ഒരു ചെറിയ സീനിലേക്കാണ് ചാൻസ് കിട്ടുന്നത്. അപ്പോൾ സ്ത്രീകളെ കൃത്യമായും ഒരു കമേഴ്സ്യലായിട്ടുള്ള ഒരു വസ്തുവായി, അതായത് ഉപഭോഗ വസ്തുവായി തന്നെയാണ് ഇന്നും സിനിമ കാണുന്നത്. ഇതിന്ന് തുടങ്ങിയതല്ല, കുറേ വർഷം, സിനിമ തുടങ്ങിയ കാലം മുതൽ ഇതിങ്ങനെയാണ്. ഇവിടെ മാത്രമല്ല, അത് അന്താരാഷ്ട്ര ലെവലിൽ തന്നെ സ്ത്രീകൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടും നാടകമായി ബന്ധപ്പെട്ടും കലയായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ സ്ത്രീകൾക്കെതിരെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ചിന്തയാണ്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന, ഇപ്പം ഇത് തന്നെയായിരുന്നല്ലോ പല മേഖലകളിലും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ വരുന്നു, നിയമങ്ങൾ വരുന്നു, സ്ത്രീകളെക്കുറിച്ചുള്ള അവബോധം പുരുഷന്മാർക്ക് തന്നെ, ഇപ്പം നികേഷ് അടക്കം പറയുന്ന ഒരു കാര്യം അത് പുരുഷന്മാരിലുണ്ടാവുന്ന ഒരു അവബോധമാണ്. ഞങ്ങൾ, എനിക്കും പെങ്ങളുണ്ട്, അമ്മയുണ്ട്, മറ്റ് ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ സ്ത്രീകളൊന്നും തന്നെ ഈ നിലയിൽ പീഡിപ്പിക്കാൻ പാടില്ല എന്നും ഞാൻ അത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് വരാൻ പാടില്ല എന്നും സ്വയം തീരുമാനമെടുക്കുന്ന ഒരു പുരുഷ സമൂഹം കൂടി നമ്മൾക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാനുള്ള ആളുകൾ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹ സംസ്കാരം ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ സിനിമയെ, പ്രത്യേകിച്ച് സിനിമയിലേക്ക് പോകണം, എത്ര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇന്നലെ ഞാൻ കണ്ടൊരു സ്ത്രീ പറഞ്ഞതാ, എനിക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ട് സിനിമയിലേക്ക് പോകുന്നത്, എൻ്റെ പക്ഷെ എൻ്റെ വീട്ടുകാരും സമ്മതിക്കില്ല. നേരത്തെ നേഴ്സുമാരുടെ കാര്യം ജെറോം പറഞ്ഞതാണ്, അതായത് നേഴ്സുമാരാവാം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ രാത്രികാലത്തിൽ ജോലി ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം കരുതുന്നത് എന്താ, അവിടെ വേറെ പണിക്ക് പോകുന്നു എന്ന നിലയിലാണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു ഡിഗ്നിറ്റി ഉള്ള ഒരു ജോലിയാണെന്നും ഇവിടെയും ആ അത്തരത്തിലുള്ള ഡിഗ്നിറ്റി അവർക്കുണ്ട് എന്നും അത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഏറ്റവും നന്നായി സഹായിക്കാൻ കഴിയുക സർക്കാരിന് തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെയ്തിരിക്കുന്നത് വളരെ ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയേ നമുക്കതിലേക്ക് എത്താൻ പറ്റൂ. അങ്ങനത്തെ ഒരു അന്വേഷണം നടത്തുന്നു, അതിലൊരു കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിന്റുകളിലാണ് നമുക്കൊരു നിയമം വരേണ്ടതിനെ കുറിച്ച് ആലോചിക്കുന്നു, അതൊരു നിയമമായി മാറുന്നു. ആ മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ ഈ പറഞ്ഞ സിനിമാ മേഖലയിലും വരുന്നു. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായും ഇതിൽ സർക്കാരിനും ഇടപെടാൻ പറ്റും, പോലീസിന് ഇടപെടാൻ പറ്റും. അത്തരത്തിലുള്ള നിയമങ്ങൾ കൂടി വരുമ്പോഴാണ് ഇത് നമ്മൾക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് ഒരു പരിധിവരെ. ഡോക്ടർ കെ എസ് ഡേവിഡ്, ഒരുപക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ത്രീകൾ തങ്ങളുടെ അവകാശമായിട്ടുള്ള ഈ പരാതിപ്പെടാനുള്ള അവകാശം ദുരുപയോഗപ്പെടുന്നുണ്ടാവും ഒരു ചെറിയ ശതമാനമെങ്കിലും. പക്ഷേ അങ്ങനെ ദുരുപയോഗിക്കുന്നു എന്നുള്ള വ്യാപക പ്രചരണം ഉണ്ടായിട്ട് പോലും ശരിയായ വിധത്തിലുള്ള അവരുടെ അവകാശം അവർ ഉപയോഗിക്കുമ്പോൾ ഈ നിലയിൽ പരിഹസിക്കപ്പെടുകയും കൂടുതൽ ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നൊരു കൾച്ചറാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരാതികൾ, ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയുടെ, ഈ നടിയുടെ അവസ്ഥ കാണുമ്പോൾ ഇനിയുള്ള ഇനി സിനിമാ മേഖലയിൽ നിന്നാണെങ്കിലും മറ്റു മേഖലയിൽ നിന്നാണെങ്കിലും ഇങ്ങനെയുള്ള പരാതികൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അതാണ് നമ്മൾ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നത്. അവിടെ പരാതിപ്പെടാൻ ആളില്ല, അതുകൊണ്ടാണ് ക്രൈമിൻ്റെ നമ്പറ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരാതിപ്പെടാൻ ആളുണ്ട്, അതുകൊണ്ടാണ് നമ്പറുകൾ കൂടി നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി എങ്കിൽ, ഇപ്പോൾ നമ്മൾ പി സി ജോർജിനെ കുറിച്ച് പറഞ്ഞതും മുൻ ഡി ജി പിയെ കുറിച്ച് പറഞ്ഞതും ദിലീപിനെ കുറിച്ച് പറഞ്ഞതും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പരാതി നൽകാനുള്ള സാഹചര്യം ഇന്നുമായിട്ടില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാക്കുന്നത്. ആകണമെങ്കിൽ എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥ ചെയ്യേണ്ടത് ചുരുക്കി? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും നമുക്കതിലൊരു ഇരട്ട നീതിയുണ്ട്. ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് മിനിയും ചിന്തയും ചൂണ്ടിക്കാണിച്ച പോലെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി മാറ്റണം എന്ന് പറയുന്ന മതപുരോഹിതന്മാരും, അതായത് ഈ പീഡനത്തിന്റെ കാരണക്കാര് ഇവരാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്, അതുപോലെ തന്നെ രാത്രി നടക്കുന്നത് നിരോധിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളും ഉള്ള ഒരു നാടാണിത്. ഇവരൊക്കെ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. ഇതിനേക്കാൾ അപകടകരമായ സ്ഥിതിയാണ് സുപ്രീം കോടതിയുടെ ആ നിരീക്ഷണത്തിൽ എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. കാരണം ഇരയുടെ പേര് പറയരുത് എന്ന് പറയുമ്പോൾ
ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അപമാനിതയാകും എന്നൊരു സന്ദേശം അതിൽ നൽകുന്നുണ്ട്. സത്യത്തിൽ പുരുഷനല്ലേ അപമാനിക്കപ്പെട്ട് അപമാനിതനാവേണ്ടത്, അവനല്ലേ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത്. ഈ പെൺകുട്ടി ചങ്കുറ്റത്തോടു കൂടി കംപ്ലൈന്റ് പറയാൻ വരുമ്പോ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ പെൺകുട്ടികളെ അംഗീകരിക്കുന്ന പോലെയുള്ള അംഗീകാരമാണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളാണ് അപമാനിതയാകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഒളിഞ്ഞിരിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും ഈ കംപ്ലൈന്റുമായി പുറത്തു വരാത്തത്. ശക്തമായിട്ടുള്ള ഒരു മാനസിക പ്രതലത്തിലോട്ട് അവരെ കൊണ്ടെത്തിക്കേണ്ട ചുമതലയാണുള്ളത്. അത് ഈ എല്ലാ ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം ചിന്താവെടിയിരിപ്പുണ്ട്, ചിന്തയുടെ യുവജന കമ്മീഷനാണെങ്കിലും അതുപോലെ തന്നെ വനിതാ കമ്മീഷനാണെങ്കിലും ഇവർ ശക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടരുത്, ആരെയും ശിക്ഷിക്കരുതെന്ന് ഉറച്ച ബോധത്തോടു കൂടി പുരുഷ മേധാവിത്വം സൃഷ്ടിച്ചെടുത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണത്. അതല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു ജുഡീഷ്യൽ പവർ കൊടുക്കുന്നില്ല, എക്സിക്യൂട്ടീവ് പവർ കൊടുക്കുന്നില്ല? ഇവരെ നോക്കുകുത്തികളായിട്ട് രണ്ട് പ്രസ്ഥാനങ്ങളാക്കി ഇരുത്താതെ ഇതിൽ ഇടപെടാനും ജുഡീഷ്യൽ പവർ കൊടുക്കാനും അവർക്ക് സർക്കാർ തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ വളരെ കാര്യമാത്രം പ്രസക്തമായി ആരോഗ്യകരമായി ഇടപെടാനും ഇത് നിയന്ത്രിക്കാനും അവർക്ക് കഴിയും. ഇതാണ് നമ്മുടെ സർക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം. വളരെ നന്ദി ഡോക്ടർ കെ എസ് ഡേവിഡ്, അഡ്വക്കേറ്റ് ടി ബി മിനി, ചിന്ത ജെറോം, എം സി ജോസഫൈൻ, പി സി ജോർജ്, ഒപ്പം തന്നെ ലിബർട്ടി ബഷീർ. ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.